ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു സൈലം, വെൽക്കം ബാക്ക് ടു ദ വേൾഡ് ഓഫ് ഇംഗ്ലീഷ്. നിങ്ങളുടെ സ്വന്തം നാച്ചു സാറാണ്. നമ്മുടെ ഇംഗ്ലീഷ് എസ് എസ് എൽ സി പബ്ലിക് എക്സാം ഇങ്ങ് അടുത്തെത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ചെയ്ത ഒരു കോണ്ടന്റ് വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. ഏതാണത്? ദ കാസ്റ്റ് അവേ എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു നറേഷൻ. നിങ്ങൾക്കതിൽ നിന്നൊരു നറേഷനോ റൈറ്റപ്പോ അല്ലെങ്കിൽ വേറെ എന്ത് ഡിസ്കോസുകൾ ചോദിച്ചു കഴിഞ്ഞാലും ഈ ഒരൊറ്റ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അത് മുഴുവൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റും. അത്രയും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു നറേഷനുമായിട്ടാണ് സാർ വന്നിട്ടുള്ളത്. സോ കൃത്യമായി വീഡിയോ മുഴുവൻ കാണുക, വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക, മാക്സിമം ആളുകളിലേക്ക് ഈ വീഡിയോ ലിങ്ക് ഷെയർ ചെയ്യുക. ആൻഡ് ഇതൊക്കെ പഠിച്ച് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡിസ്കോസുകളും ഗ്രാമർ ടോപ്പിക്കുകളും ഒക്കെ പഠിക്കാൻ വേണ്ടി ഇന്ന് വൈകുന്നേരം കൃത്യം 7:30 നമ്മുടെ ചാനലിൽ നടക്കുന്ന മാരത്തണിൽ നിങ്ങൾ പങ്കെടുക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈവാണ്, ലൈവിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. സോ ലെറ്റ്സ് ബിഗിൻ. നോക്കൂ, നിങ്ങൾ ഈ ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് നമുക്കറിയാം ദ സെൻട്രൽ ക്യാരക്ടർ ഓഫ് ദ സ്റ്റോറി, ഈ കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രം എന്ന് പറയുന്നത് നീൽകണ്ഠ എന്ന് പറയുന്ന ഒരു ഓർഫൺ ആണ് അല്ലെ, ഒരു അനാഥ ബാലനാണ്. ആൻഡ് നമുക്ക് അതിനു മുമ്പ് ഒന്ന് രണ്ട് ആൾക്കാരെ പരിചയപ്പെടാനുണ്ട്. ആരൊക്കെയാണ്? ആദ്യത്തെ ആള് ശരത് ആണ്, രണ്ടാമത്തെ ആള് കിരൺ ആണ്, പിന്നെയോ അവരുടെ അമ്മ. ഓക്കെ, അവരുടെ അമ്മ. നോക്കാം, ശരത് എ യങ് മാൻ, കിരൺ ഹിസ് വൈഫ്. സോ ശരത് ആണ് ഭർത്താവ്, കിരൺ ആണ് ആര് ഭാര്യ. ആൻഡ് ദർ മദർ ബിലോങ് ടു എ ജമീന്ദാർ ഫാമിലി. എന്താണ് ജമീന്ദാർ ഫാമിലി എന്ന് പറഞ്ഞാൽ? ജമീന്ദാർ ഫാമിലി എന്ന് പറഞ്ഞാൽ ലാൻഡ് ഓണിങ് ഫാമിലി എന്നാണ്, അല്ലെങ്കിൽ ഭൂ ഉടമസ്ഥരായ ഫാമിലി എന്നാണ്. സോ നമ്മുടെ കിരണും ശരത്തും അവരുടെ അമ്മയൊക്കെ ഒരു ജമീന്ദാർ ഫാമിലിയിൽ പെട്ട ആളാണ്. ഓക്കെ, പ്രശ്നം തീർന്നു. കിരൺ ഹാഡ് സീരിയസ്ലി ഫോളൻ ഇൻ. ഇല്ല, പ്രശ്നം തുടങ്ങി. എന്താണ്? കിരൺ മാരകമായിട്ട് ഒരു അസുഖം ബാധിച്ച് കിടപ്പിലാവുകയാണ്. ആൻഡ് ഓൾ വില്ലേജസ് അഡ്വൈസ്ഡ് ഹർ ഹസ്ബൻഡ്, അല്ലേ, അവളുടെ നാട്ടുകാർ മുഴുവൻ അവളുടെ ഭർത്താവായിട്ടുള്ള ശരത്തിനോട് അഡ്വൈസ് ചെയ്യുന്നുണ്ട്. എന്താ? ആൻഡ് ഹെർ മദർ ഇൻ ലോ ടു സെൻഡ് ഹർ ടു ഹർ ഹൗസ് ഫോർ എ ചേഞ്ച്. അവൾ അവളുടെ വീട്ടിലേക്ക് അയക്കാൻ വേണ്ടി, ഒരു മാറ്റത്തിന് വേണ്ടി അവളുടെ വീട്ടിലേക്ക് അയക്കാൻ വേണ്ടി നിർബന്ധിക്കുന്നുണ്ട്. ബട്ട് ദേ ടുക്ക് ഹർ ടു എ റിവർ സൈഡ് ഹൗസ് ഇൻ ചന്ദർനഗർ, അല്ലേ, ചന്ദർനഗർ വില്ലേജിലുള്ള ഒരു നദിവക്കിലുള്ള റിവർ സൈഡ് ഹൗസിലേക്കാണ് അമ്മയും മോനും കൂടെ കിരണ്ണെ കൊണ്ടുപോകുന്നത്, ഫോർ എ ചേഞ്ച് ഫോർ ഓഫ് സറൗണ്ടിങ്സ്, അല്ലേ, ചുറ്റുപാടിലൊക്കെ ഒന്നൊരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ട്. ആൻഡ് ഈ കഥ തുടങ്ങുന്ന സമയത്ത് ഈ കിരണും ശരത്തും തമ്മിലുള്ള ഒരു വേർബൽ ബാറ്റിൽ ഗോയിങ് ഓൺ എന്ന് പറയുന്നുണ്ട്. എന്തിനാണത്? നോക്കാം നമുക്ക്. കിരൺ ബിലീവ്ഡ് ദാറ്റ് ഷീ വാസ് പെർഫെക്റ്റ്ലി റിക്കവേർഡ് ആൻഡ് വോണ്ടഡ് ടു ഗോ ബാക്ക് ടു ദ നേറ്റീവ് വില്ലേജ്. അപ്പോൾ കിരൺ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കിരൺ എന്ത് വിചാരിച്ചു? ഞാൻ എൻ്റെ അസുഖമൊക്കെ മാറി, ഞാൻ കംപ്ലീറ്റ്ലി റിക്കവേർഡ് ആയിട്ടുണ്ട്, എനിക്ക് തിരിച്ച് അങ്ങോട്ടേക്ക് പോകണം, നേറ്റീവ് വില്ലേജിലേക്ക് പോകണം, തിരിച്ച് ഗ്രാമത്തിലേക്ക് പോകണം എന്ന് അവൾ വാശി പിടിക്കുകയാണ്. ദ ലോൺലി ലൈഫ് ഇൻ ദ റിവർ സൈഡ് ഹൗസ് വാസ് എ ബേർഡൻ ഫോർ ഹർ. ആ റിവർ സൈഡ് ഹൗസിലുള്ള അവളുടെ ഒറ്റപ്പെട്ട ജീവിതം അവൾക്ക് എന്തായിരുന്നു? ഭയങ്കര ബേർഡൻ ആയിരുന്നു, ഒരു ഭാരമായിരുന്നു. ബട്ട് ശരത് ആൻഡ് ഹിസ് മദർ ഇൻസിസ്റ്റഡ്, പക്ഷേ ശരത്തും അമ്മയും എന്ത് ചെയ്തു? നിർബന്ധം പിടിച്ചു. എന്തിനാ? ടു സ്റ്റേ ലിറ്റിൽ ലോങ്ങർ ദർ ആസ് ഷീ ഹാഡ് നോട്ട് റിക്കവേർഡ് ഫുള്ളി. അവള് പൂർണ്ണമായിട്ടും റിക്കവർ, അസുഖത്തിൽ നിന്ന് ഭേദപ്പെടാത്തതുകൊണ്ട് കുറച്ച് ദിവസം കൂടെ അവിടെ നിൽക്കണമെന്ന് നിർബന്ധം പിടിച്ചു. സോ ഇതാണ് ഒരു ബിഗിനിങ്ങിന് വേണ്ടി നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം. കൃത്യമായി ഓർമ്മിച്ച് വെക്കുക, പറ്റുമെങ്കിലും ഒന്ന് എഴുതി നോക്കാം. ഇനി എന്താ സംഭവിക്കുന്നത്? ഇനിയാണ് നമ്മുടെ പ്രോട്ടഗോണിസ്റ്റ് ഈ കഥയിലേക്ക് എൻട്രർ ചെയ്യുന്നത്. ആരാണ് നമ്മുടെ പ്രോട്ടഗോണിസ്റ്റ്? നീൽകണ്ഠ. എന്താണ് നീൽകണ്ഠ? ആരാണ് നീൽകണ്ഠ? നോക്കാം നമുക്ക്. നീൽകണ്ഠ വാസ് എ മെമ്പർ ഓഫ് എ തിയേട്രിക്കൽ ഗ്രൂപ്പ്, അല്ലേ, നീൽകണ്ഠ ഒരു നാടക ഗ്രൂപ്പിലെ മെമ്പർ ആയിരുന്നു. വെൻ ദിസ് ഗ്രൂപ്പ് വാസ് ട്രാവലിംഗ് ത്രൂ ദ ഗേഞ്ചസ്, ഈ നാടക സംഘം, ഗേഞ്ചസ് എന്ന് പറഞ്ഞാൽ ഗംഗാനദിയാണ് അല്ലേ, ഗംഗാനദി ഗേഞ്ചസിലൂടെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ദർ ബോട്ട് ഫൗണ്ടേഡ് ഇൻ എ സ്റ്റോം. അവരുടെ ബോട്ട് ഒരു സ്റ്റോമിൽ, ഒരു കൊടുങ്കാറ്റിൽ, ഒരു ചുഴലിക്കാറ്റിൽ എന്ത് ചെയ്തു? മറഞ്ഞുപോയി, മുങ്ങിപ്പോയി, ഫൗണ്ടർ ചെയ്ത് പോയി. നീൽകണ്ഠ എലോൺ വാസ് സേവ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? നീൽകണ്ഠ മാത്രമാണ് എന്ത് ചെയ്തത്? രക്ഷപ്പെട്ടത്. ഓർ നീൽകണ്ഠ was the only survivor of the boat wreck. He swam ashore. Swim in the past ആണല്ലോ swam, അല്ലേ. അവൻ എന്ത് ചെയ്തു? അവൻ നീന്തി 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 എവിടെ എത്തി? നദിയുടെ കരയിലെത്തി. ആൻഡ് സോട്ട് ഷെൽട്ടർ. സോട്ട് ഷെൽട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? അഭയം പ്രാപിച്ചു എന്നാണ് അല്ലേ. സോട്ട് ഷെൽട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? അഭയം പ്രാപിച്ചു, അല്ലെങ്കിൽ അഭയം തേടി എന്നാണ്. എവിടെ അഭയം തേടി? ഇൻ ദ ജമീന്ദാർ ഫാമിലി. കിരണും ശരത്തും ദൻ അമ്മയും താമസിക്കുന്ന ആ വീട്ടിൽ എന്ത് ചെയ്തു? ഹി സോട്ട് ഷെൽട്ടർ. അങ്ങനെയാണ് നീൽകണ്ഠ ഈ ഫാമിലിയിലേക്ക് എത്തിപ്പെടുന്നത്. മനസ്സിലായല്ലോ. യെസ്, കിരൺ ഹാഡ് എ വാം ഇൻട്രസ്റ്റ് ഇൻ നീൽകണ്ഠ. കിരൺ നീൽകണ്ഠയെ വല്ലാതെ ഇഷ്ടപ്പെട്ടു. ഒരു അനിയൻ, ഒരു മകൻ എന്ന ഒരു സ്നേഹം കിരൺ നീൽകണ്ഠയ്ക്ക് എന്ത് ചെയ്തു? കൊടുക്കുന്നുണ്ട്. ഷീ ഗേവ് ഹിം ഡ്രൈ ക്ലോത്ത്സ് ടു ചേഞ്ച് ആൻഡ് മിൽക്ക് ടു ഡ്രിങ്ക്, അല്ലേ, അവന് മാറാൻ ഉണങ്ങിയ വസ്ത്രവും തുണിയും കുടിക്കാൻ പാലും ഒക്കെ കൊടുക്കുന്നുണ്ട്. ആര്? കിരൺ.
Neelkanda performed various theatrical performances to entertain Kiran. So athrayum kaalam bore adichu secluded aayittu jeevichirunna Kiranne sambandhichidathollam Neelkanda was a relief. Karan Neelkanda belonged to or belongs to a theatrical group, and Neelkanda used to entertain Kiran using various theatrical performances. Alle oru vaadu theatrical performances okke kaanichitta Kiranne aaru santoshippikkarundayirunnu ahladippikkarundayirunnu Neelkanda. Neelkanda was also very happy. Alle nammade sharathine pole sorry Kiranne pole Neelkandayum happy aayirunnu. Karan endana? Because he got motherly and sisterly love and care from Kiran. ജീവിതത്തിൽ ആദ്യമായിട്ട് ഓർഫൺ ആയിട്ടുള്ള നീൽക്കണ്ടയ്ക്ക് എന്ത് കിട്ടുകയാണ്? ഒരു ഒരു മാതൃസ്നേഹവും പിന്നെ ഒരു ചേച്ചിയുടെ സ്നേഹവും ഒക്കെ കിട്ടുകയാണ്. മദർലി ആൻഡ് സിസ്റ്റേർലി ലവ് കിട്ടുകയാണ്. അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക, ഇവരെങ്ങനെയാണ് ബോണ്ട് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി വെക്കുക. ശരത് ആൻഡ് ഹിസ് മദർ ബിക്കെയിം ഹാപ്പി. ആൻഡ് ഇത് കണ്ടപ്പോൾ ശരത്തിനും അമ്മയ്ക്കും ഭയങ്കര സന്തോഷമായി. കാരണം ഇത്രയും കാലം ഞാനിവിടെ നിൽക്കുന്നില്ല, പോവുകയാണ് എന്ന് പറഞ്ഞ കിരൺ കുറച്ച് കാലം കൂടെ അവിടെ നിൽക്കാൻ തയ്യാറായി. അല്ലെ, കാരണം നീൽക്കണ്ട അവിടെ ഉള്ളതുകൊണ്ട്. ദേ തോട്ട് ദാറ്റ് കിരൺ വുഡ് സ്റ്റേ ദർ ലോങ്ങ്. കിരൺ കുറച്ച് കാലം കൂടെ അവിടെ നിൽക്കും, അസുഖം മാറുന്നവരോട് നിൽക്കും. സോ അതുകൊണ്ട് ശരത് ആൻഡ് മദർ വെർ ഓൾസോ ഹാപ്പി, റൈറ്റ്? ബട്ട് സൂൺ ദ ബോയ് ഓക്കെ ബട്ട് സൂൺ ദ ബോയ് ഇത് വേണ്ട കേട്ടോ, ഈ സൂൺ വേണ്ട. ബട്ട് സൂൺ ദ ബോയ് മേഡ് ബാഡ് ഫ്രണ്ട്ഷിപ്പ് വിത്ത് ദ നോട്ടി വില്ലേജ് ബോയ്സ്. അവിടെയാണ് പ്രശ്നം. പതുക്കെ പതുക്കെ, അല്ലെങ്കിൽ പതുക്കെ പതുക്കെ അല്ല, വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ നീൽക്കണ്ട ആ വില്ലേജിലെ കുസൃതികളായിട്ടുള്ള കുരുത്തക്കേടായിട്ടുള്ള ആൺകുട്ടികളുമായി ചങ്ങാത്തം ഉണ്ടാക്കുന്നു. ആൻഡ് മേഡ് എ വില്ലേജ് മോങ്കറൽ ഡോഗ് ഹിസ് പെറ്റ്. ഒരു പട്ടി, ഒരു കൊടിച്ചു പട്ടി, അല്ലെ, ഒരു നാട്ടിലേക്ക് കൂടെ നടന്നു പോകുന്ന ഒരു പട്ടിയെ എന്ത് ചെയ്യുന്നു? തൻ്റെ കമ്പാനിയൻ ആക്കുന്നു. ഹി ആൻഡ് ഹിസ് ഫ്രണ്ട്സ് മെയ്ഡ് ഓൾ മിസ്ചീഫ്. അവനും അവൻ്റെ സുഹൃത്തുക്കളും ചേർന്ന് എല്ലാ കുസൃതികളും എല്ലാ വികൃതിത്വവും കാണിച്ചു. ആൻഡ് ശരത് ആൻഡ് ഹിസ് മദർ വിഷ്ഡ് ഫോർ ഹിസ് ഡിപ്പാച്ചർ ഫ്രം ദ ഹൗസ്. അപ്പം ഇത്രയും കാലം ശരത്തിനും മദറിനൊക്കെ നീൽക്കണ്ട അവിടെ നിൽക്കുന്നത് താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴേക്കും അവർക്ക് എങ്ങനെയെങ്കിലും അവൻ്റെ പോക്ക്, ഡിപ്പാർച്ചറിന് വേണ്ടി അവർ ആഗ്രഹിച്ചു. ഈ കുരിപ്പ് എങ്ങനെയെങ്കിലും ഇവിടുന്ന് പോകണമെന്ന് അവർ ആഗ്രഹിച്ചു. യെസ്, കിരൺ സപ്പോർട്ടഡ് ഓൾ ഹിസ് നോട്ടിനെസ് വൈൽ ശരത് ഒപ്പോസിറ്റ് ഹിം. കിരണ നീൽക്കണ്ടയുടെ എല്ലാ കുസൃതി തരങ്ങൾക്കും സപ്പോർട്ട് ചെയ്തു, കൂടെ നിന്നു. വൈൽ ശരത് ഒപ്പോസിറ്റ് ഹിം, പക്ഷേ ശരത് ഇതിനൊക്കെ എന്ത് ചെയ്തു? ഒപ്പോസ് ചെയ്തു. ആൻഡ് പണിഷ്ഡ് ഹിം, ശരത് നീൽക്കണ്ട എന്ത് ചെയ്യുന്നുണ്ട്? പണിഷ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനൊന്നും നീൽക്കണ്ടയ്ക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ, മീൻ വൈൽ ശരത്സ് യങ്ങ ബ്രദർ സതീഷ് കെയ്മദർ. ഇവിടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. അങ്ങനെ നിൽക്കുന്ന സമയത്ത്, മൊത്തത്തിൽ പ്രശ്നമായി കിടക്കുന്ന സമയത്താണ് ശരത്തിൻ്റെ യങ്ങർ ബ്രദറായിട്ടുള്ള സതീഷ് അങ്ങോട്ടേക്ക് വരുന്നത്. To spend his vacation, avante vacation spend cheyan vendittana. Kiran and Sadish were of the same age. Kiranum Sadishum era kure sama prayakkarayirunnu, and they engaged all the time in merry making. So avare ella samayathum avare happy aayittu santhosham aadiyum paadiyokke avare samayam spend cheydu. And ivide aarkka prashnam varunnathu? നീൽക്കണ്ടയ്ക്കാണ്. കാരണം ഇത്രയും കാലം ഒരു മദർലി സിസ്റ്റേർലി ലവ് എൻജോയ് ചെയ്തിരുന്ന ഒരാൾക്ക് പെട്ടെന്ന് ഒരു കെയറും അറ്റൻഷനും ഒക്കെ നഷ്ടപ്പെടുകയാണ്. അതും ഇത്രയും കാലം കെയറും അറ്റൻഷനും കിട്ടാത്തൊരു മനുഷ്യനാണ് പെട്ടെന്ന് കിട്ടിയ ഒരു കെയറും അറ്റൻഷനും എന്ത് ചെയ്യുന്നത്? നഷ്ടപ്പെടുന്നത്. ദാറ്റ് ഈസ് എ പ്രോബ്ലം. ഓക്കെ, ദാറ്റ് ഈസ് എൻ ഇഷ്യൂ. നോക്കൂ, ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. നീൽക്കണ്ട ഫെൽറ്റ് ദാറ്റ് കിരൺ ഇഗ്നോർഡ് ഹിം, ആൻഡ് ദിസ് തോട്ട് മെയ്ഡ് ഹിം ആംഗ്രി ആൻഡ് എൻവിയസ്. എന്താണ് നടന്നത്? ഒന്നുമില്ല, നീൽക്കണ്ടയ്ക്ക് തോന്നി കിരൺ അവനെ അവളെ അവൻ എന്ത് ചെയ്യുന്നുണ്ട്? ഇഗ്നോർ ചെയ്യുന്നുണ്ട്, അല്ല, അവഗണിക്കുന്നുണ്ട്. ആൻഡ് ദിസ് തോട്ട്, ഈ ഒരു ചിന്തയുണ്ടല്ലോ, മെയ്ഡ് ഹിം ആംഗ്രി, അവനെ ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട്. എൻവിയസ്, അവൻ അസൂയ തോന്നുന്നുണ്ട് ആരോട്? സതീഷിനോട്. മനസ്സിലായാലും ഇതൊന്ന് ഓർമ്മിച്ച് വെക്കണേ. ഹി വോണ്ടഡ് ടു ടേക്ക് റിവഞ്ച് അപ്പോൺ സതീഷ്. അവന് സതീഷിൻ്റെ മോൾ എന്ത് ചെയ്യണമെന്നുണ്ടായിരുന്നു? റിവഞ്ച് എടുക്കണമെന്നുണ്ടായിരുന്നു, പ്രതികാരം ചോദിക്കണമെന്നുണ്ടായിരുന്നു. സോ ഹി ടുക്ക് സതീഷസ് ഫേവറിറ്റ് ഇങ് സ്റ്റാൻഡ് ടു ത്രോ ഇൻ ടു ദ റിവർ. സോ സതീഷിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഇങ് സ്റ്റാൻഡ് ഉണ്ട്, അതിവൻ എന്ത് ചെയ്തു? അതിവൻ മോഷ്ടിച്ച്. എന്തിനാ? സ്വന്തമായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണോ? അല്ല, ടു ത്രോ ഇറ്റ് ഇൻ ടു ദ റിവർ. സതീഷ് ക്വാറൽഡ് വിത്ത് നീലകണ്ഠ ഓവർ ഹിസ് മിസ്സിംഗ് ഇങ് സ്റ്റാൻഡ്. ഈ മിസ്സിംഗ് ഇങ് സ്റ്റാൻഡിൻ്റെ മോള് സതീഷ് ക്വാറൽ ചെയ്യുന്നുണ്ട്. ആൻഡ് കോൾഡ് ഹിം തീഫ്, എന്നിട്ട് എന്ത് വിളിക്കുന്നുണ്ട്? കള്ള എന്ന് വിളിക്കുന്നുണ്ട്. Finally, the family decided to return to their native village. Angana avasaram ee family thirichu engotteku povan thirumanichu, thangalde native village lekku povan thirumanichu. Kiran wanted to take Neelkanda with them. അല്ലെ, കിരണും നീൽക്കണ്ടയെ കൂടെ കൊണ്ടുപോകണമെന്നുണ്ടായിരുന്നു. ബട്ട് ഓൾ ദ അതേഴ്സ്, അമ്മയും സതീഷും പിന്നെ എല്ലാവരും എന്ത് ചെയ്തു? ഇതിനെ ഒപ്പോസ് ചെയ്യണം. അല്ലേ, കിരൺ വോണ്ടഡ് ടു ഗീവ് ഹിം സം സർപ്രൈസ് ഗിഫ്റ്റ്സ് ബിക്കോസ് ദേ വർ റിട്ടേണിംഗ് ടു ദർ നേറ്റീവ് വില്ലേജ് വിത്തൗട്ട് ടേക്കിംഗ് നീൽക്കണ്ട വിത്തം. അപ്പം എന്താണ് സംഭവം ഒന്നുകൂടെ വായിച്ചു നോക്ക്.
കിരൺ വാണ്ടഡ് ടു ഗിവ് ഹിം സം സർപ്രൈസ് ഗിഫ്റ്റ് അല്ലേ. പോകുന്നതിന് മുമ്പ് കിരണ് നീൽ കണ്ടയ്ക്ക് കുറച്ച് സർപ്രൈസ് ഗിഫ്റ്റുകൾ കൊടുക്കാൻ തീരുമാനിച്ചു. ബിക്കോസ് അവർ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നത് ആരെ വിളിക്കാതെയാണ്, ആരോട് സംസാരിക്കാതെയാണ്, ആരെടുക്കാതെയാണ്, നീൽ കണ്ടെടുക്കാതെയാണ്. പക്ഷെ അവിടെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത്. ഷീ ഓപ്പൺഡ് ഹിസ് ബോക്സ് ടു പ്ലേസ് ദ സർപ്രൈസ് ഗിഫ്റ്റ്. അപ്പം നീൽകണ്ട അറിയാതെ നീൽകണ്ടയുടെ ബോക്സ് എന്ത് ചെയ്യാണ്, ഓപ്പൺ ചെയ്യാണ്, കാരണം സർപ്രൈസ് ആയിട്ടുള്ള ഗിഫ്റ്റ് അവിടെ വെക്കാൻ വേണ്ടി. ആൻഡ് എന്നിട്ട് എന്ത് സംഭവിച്ചു, ഷീ സോ സതീഷസ് മിസ്സിങ് ഇങ് സ്റ്റാൻഡ് ഇൻ ഇറ്റ് അല്ലെ, സതീഷിൻ്റെ മിസ്സായിട്ടുള്ള ഇങ് സ്റ്റാൻഡ് അതിനുള്ളിൽ ആര് കണ്ടു, കിരൺ കണ്ടു. ആൻഡ് ഇറ്റ് വാസ് എ ഷോക്ക് ഫോർ ഹർ, അവളെ സംബന്ധിച്ചിടത്തോളം, ബിക്കോസ് ഷീ വാസ് ദ വൺ ഹു ഡിഫെൻഡഡ് ഹിം അല്ലേ, അവനെ ഡിഫെൻഡ് ചെയ്തത്, അവന് വേണ്ടി സംസാരിച്ചത്, അവൻ മോഷ്ടിക്കില്ല എന്ന് പറഞ്ഞത് കിരണായിരുന്നു. കിരൺ അത് എന്ത് ചെയ്യാൻ പറ്റില്ല, സഹിക്കാൻ പറ്റില്ല, അത് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. ഷീ സാറ്റ് പസിൽഡ് ഫോർ എ വൈൽ, അവൾ കൺഫ്യൂസ്ഡ് ആയി പസിൽഡ് ആയി കുറച്ച് നേരം ഇരുന്നു, നോട്ട് നോയിങ് വാട്ട് ടു ഡു, എന്ത് ചെയ്യണമെന്ന് അറിയാതെ. പക്ഷേ Meanwhile, അതേസമയം നീൽകണ്ഠ came there. ഈ സമയത്ത് പുറകുന്ന ആര് വരുന്നുണ്ട്, നീൽകണ്ഠ വരുന്നുണ്ട്. ആൻഡ് സോ കിരൺ സിറ്റിംഗ് ഇൻ ഹിസ് റൂം ഹോൾഡിംഗ് ദ ഇങ് സ്റ്റാൻഡ്, താൻ മോഷ്ടിച്ച പുഴയിലെറിയാൻ കൊണ്ടുവച്ച ഇങ് സ്റ്റാൻഡ് പിടിച്ചുകൊണ്ട് കിരൺ അവിടെ നിൽക്കുന്നത് നീൽകണ്ഠ കാണുകയാണ്. ഹി ന്യൂ ദാറ്റ് ഹി ബിക്കെയിം എ തീഫ് ഇൻ ദ ഐസ് ഓഫ് കിരൺ. അവർ മനസ്സിലായി, എന്ത് മനസ്സിലായി, ഞാൻ ആരായി, ഞാൻ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട തൻ്റെ ഏറ്റവും ഡിയർ ആയിട്ടുള്ള കിരണിൻ്റെ കൺമുമ്പിൽ ഞാൻ എന്തായി, ഞാനൊരു കള്ളനായി. ആൻഡ് കുഡ് നെവർ പ്രൂഫ് ഹിസ് ഇന്നസെൻസ്, തൻ്റെ ഇന്നസെൻസ് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രൂവ് ചെയ്യാൻ പറ്റില്ല, തെളിയിക്കാൻ പറ്റില്ല എന്നും അവന് ബോധ്യമായി. സോ ദിസ് പെർട്ടിക്കുലർ സ്റ്റോറി ഹാസ് എ സാഡ് എൻഡിങ് അല്ലേ, വാൻഗേ പോലെ ഒരു സാഡ് എൻഡിങ് ആണ് കാസ്റ്റവേയിലും. നോക്കൂ, ഹി ലെഫ്റ്റ് ദ പ്ലേസ് സീക്രട്ട്ലി, അവൻ ആരും അറിയാതെ ആ വീട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെടണം, എങ്ങോട്ട് പോവാണ്, എങ്ങോട്ട് പോയി എന്ന് ആരും അറിയില്ല. സിൻസ് ദെൻ ഹി വാസ് നോ വേർ ടു ബി ഫൗണ്ട്, അതിനുശേഷം ആരും അവനെ കണ്ടിട്ടില്ല, എവിടെയും അവനെ കണ്ടിട്ടില്ല. ഈവൻ ദ പോലീസ് കുഡ് നോട്ട് ഫൈൻഡ് ഔട്ട് വാട്ട് ഹാപ്പൻ ടു ദ ബോയ്, പോലീസിന് പോലും കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്താണ് അവന് എന്ത് പറ്റി എന്നുള്ളത്, പോലീസിന് പോലും എന്ത് ചെയ്യാൻ പറ്റിയില്ല, കണ്ടുപിടിക്കാൻ പറ്റിയില്ല. സോ ഈ ഒരൊറ്റ നറേഷൻ പഠിച്ചു കഴിഞ്ഞാൽ മക്കളെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇതിൽ നിന്ന് വരുന്ന ഓൾമോസ്റ്റ് എല്ലാ ഡിസ്കോഴ്സുകളും എന്ത് ചെയ്യും, ടാക്കിൾ ചെയ്യാൻ വേണ്ടി പറ്റും. അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ വളരെ കൃത്യമായിട്ട് ക്ലാരിറ്റിയോട് കൂടി ഇത് പറഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ ഇനിയും വീഡിയോസും കോണ്ടന്റ് വീഡിയോസ് ഒക്കെ ആയിട്ട് ഞാൻ വരും. നമ്മുടെ ലൈവിൻ്റെ കാര്യം മറന്നു പോകണ്ട, ഇന്ന് വൈകുന്നേരം കൃത്യം 7:30 നിങ്ങളുടെ ലൈവ്, നിങ്ങളുടെ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുമെന്നും ഇത് ലൈക്ക് ചെയ്യുമെന്നും മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യും എന്നും ഞാൻ വിശ്വസിക്കുന്നു. So this is Nasa Faruddin signing off from Silent Learning. Happy learning, everybody. I love you all.